കണ്ണൂർ പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ക്രൂരവർദ്ധനം. പോയിന്നും കുട്ടി നീ നന്നാവില്ല. അത് സി പി എം പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. ഞങ്ങള് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറ പോയി കക്കാൻ ഇറങ്ങുന്നാണെന്ന്. ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഒരാളിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. ഞാൻ നിന്നെ ശരിക്കും പരിചയപ്പെടട്ടെ. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. എന്റെ പൊന്നോ വേണ്ട, തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി പോയ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണല്ലോ. അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ആ ബസിന്റെ മുമ്പിൽ ഇരിക്കല്ലേ, എന്റെ കൺമുന്നിലല്ലേ ഇത് നടക്കുന്നത്. അതൊരു അക്രമമാണ്. അത് ബസിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല, അയാളെ പെട്ടെന്ന് തള്ളി മാറ്റാനാണ് പ്രധാനം. ഒരു തീവണ്ടി വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾ എടുത്തെറിയില്ലേ. ചിലപ്പോ മാത്രമേ കയ്യിലുള്ളൂ. അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക, അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടായി, ഒരു രക്ഷയില്ലെന്ന്. ഞാൻ ഇങ്ങനെ ഇത്രയും തള്ളി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്ത് വിടലാണ് ഇയാൾ, അന്തസ് വേണോടാ അന്തസ്. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത് രക്ഷാപ്രവർത്തനമല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്താണ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ തിരുവട്ടമ്മ.